തമിഴ്നാട്ടിലെ കുന്നൂർ എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോയാണിത്. ഊട്ടിക്ക് വളരെ അടുത്ത ഒരു സ്ഥലമാണ്. ഊട്ടിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് കുന്നൂരിലോട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ മൊത്തം കൂനൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് എഴുതിയത് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് വായിക്കുന്നത്, കൂനൂർ എന്ന് വായിച്ചു പോകും. പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ കുന്നൂർ എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നീലഗിരി ജില്ലയിലുള്ള തമിഴ്നാട്ടിലെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കുന്നൂർ. ഊട്ടിയിൽ വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിട്ട് പോകണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. കുന്നൂരിൽ ഊട്ടിയെ അപേക്ഷിച്ച് താപനില അല്പം കൂടുതലുണ്ട്. തണുപ്പ് കുറഞ്ഞ ഒരു സ്ഥലമാണ് ഊട്ടിയെ അപേക്ഷിച്ച്. എന്നാൽ ഈ ജനുവരി മാസവും ജനുവരി 14-15 തീയതികൾ പോലും രാത്രിയിൽ 9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനില. അവിടുത്തെ തേയിലത്തോട്ടവും തേയിലത്തോട്ടത്തിന് അടുത്തുള്ള സ്റ്റേയും കുന്നൂർ മാർക്കറ്റിലെ കാഴ്ചകളും അവിടുത്തെ ചെറിയ വിഭവങ്ങളും ഒക്കെ നമുക്ക് രുചിച്ചു നോക്കാം. ഈ വീഡിയോയിൽ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ കുന്നൂരിലൊക്കെ പോകാം. ഇത് വന്ന് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന റൂം ഇവിടെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം കേട്ടോ. അന്ന് നമ്മൾ താഴോട്ട് നോക്കിയപ്പം നമ്മൾ അവിടെ സഫാരി എടുത്തിട്ട് ഒറ്റ പ്രാവശ്യം നമുക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ സ്ഥിരമായിട്ട് ഈ ലൊക്കേഷനിൽ കാട്ടുപോത്തുണ്ട് കേട്ടോ. ഇത് താഴെ നിൽപ്പുണ്ട്, ബൈസൺ താഴെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കാട്ടീന്നാ പറയുന്നത് അല്ലേ, കാട്ടുപോത്തല്ല കാട്ടീന്ന് പറയണമെന്നൊക്കെ ഈയിടെ കറക്ഷൻ പരിചയം പറയുന്നത് കേട്ടു. അപ്പോൾ കാട്ടീനെ കണ്ടിട്ടാണ് നമ്മളിങ്ങോട്ട് കയറിയത്. അപ്പോൾ ഇനിയും അതിൻ്റെ സൈറ്റിങ് കിട്ടുമായിരിക്കും. അപ്പോൾ റൂമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇടാം. കൂനൂരാണ് സ്ഥലം. ഊട്ടീനെ കഴിഞ്ഞും ഞാൻ പറയുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്ഥലം ഇങ്ങോട്ടായിരിക്കും വരുന്നത്. വലിയൊരു ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട്, കൂനൂർ വലിയ ടൗണാണ് കേട്ടോ. കൂനൂരിൽ നിന്ന് മറ്റേ ടോയ് ട്രെയിനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഊട്ടിക്ക്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ഒരു 2 കിലോമീറ്റർ ഉള്ളൂ കൂനൂർ ടൗണിൽ നിന്ന്. ഒരു തേയിലത്തോട്ടത്തിൻ്റെ വാലിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അടിപൊളി സ്റ്റേ ആണ്. ഇതുവരെ നമ്മൾ ട്രാവൽ ചെയ്ത് എടുത്തിട്ടുള്ള സ്റ്റേകൾ വെച്ച് ഏറ്റവും നല്ല ലൊക്കേഷനാണ് കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലായി കാണും. അടിപൊളി ബാക്ക്ഗ്രൗണ്ട്, ഭയങ്കര കളറ് ഉണ്ടോ, എന്ത് രസമാണ് നോക്കി. എന്താ ബൈസൺ അതാ അവിടെ നിൽപ്പുണ്ട്, ആ തേലിക്കകത്തിപ്പം നിന്ന് ബൈസൺ പുല്ല് തിന്നുന്നുണ്ട്. നല്ല ലൊക്കേഷൻ കേട്ടോ. കാര്യം 2 കിലോമീറ്റർ അപ്പുറത്ത് ടൗൺ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ശല്യമല്ലേ. കാട്ടുപോത്തിൻ്റെ മുതുകിലിരിക്കാൻ മൈനകൾ തമ്മിൽ കൊത്തുകൊടുത്ത ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാട്ടുപോത്തിനെ കണ്ട് നമുക്ക് മടുക്കാം. നമ്മളവിടുന്ന് ട്രാവല് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇവരുടെ ഇതിൻ്റെ അകത്ത് കാട്ടുപോത്തിൻ്റെ ഫോട്ടോ കണ്ടായിരുന്നേ. അപ്പം നമ്മൾ ചോദിച്ചു കാട്ടുപോത്തിനെ കാണാൻ പറ്റുമെന്ന്. അപ്പം നിങ്ങളുടെ ലക്ക് പോലെ തന്നെ പറയാം, എന്തായാലും നമുക്ക് ലക്കുണ്ട്. വന്നതേ നമ്മൾ കാട്ടുപോത്തിനെ, അതെ അതെ, കാട്ടുപോത്തിനെ കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് കയറി തന്നെ. കൂനൂരാ, കൂനൂർ മാർക്കറ്റ് വന്നാൽ, മാർക്കറ്റ് വന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സോ അതൊക്കെ വാങ്ങിക്കണം. പിന്നെ കൂനൂർ ഒന്ന് കാണാനായിട്ട് ഞങ്ങളീ നടന്നേക്ക് പോകുന്നു. നല്ല തിരക്കുള്ള ടൗണാണ് കേട്ടോ. കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ലാത്തവിടെ അല്ലേ. ഇങ്ങ പറഞ്ഞോ, അതേളോ 95 110 110. ഓക്കെ, ഇത് ABC കൊടുക്കോ. Thank you.
ഇൻസ്റ്റന്റായിട്ട് കോല വിടാനുള്ള അരിപ്പ ആ പൊടി തന്നെ മുകളിൽ വിതർക്ക് കഴിഞ്ഞാൽ കോലൻ റെഡി രണ്ട് മിനിറ്റില്. നമ്മളിപ്പോ കണ്ട പച്ചക്കറി നൂക്കോൾ എന്ന് പറയും, നൂക്കോൾ അല്ലേ, നൂക്കോൾ സാമ്പാറിലിടുന്നു. കൂനൂര് മാർക്കറ്റിൽ കയറിയിട്ട് കണ്ടു തീരുന്നില്ല, കുറെ ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല, എല്ലാ കൂട്ടം ഉണ്ട്. ആ പച്ചക്കറി കണ്ട് ഭയങ്കര ഫ്രഷാണ്. നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി കൃഷിത്തോട്ടങ്ങളുള്ളതുകൊണ്ട് അവിടെ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി നമ്മൾ കണ്ടിട്ടില്ലാത്ത പച്ചക്കറികളുണ്ട്. സ്ട്രീറ്റ് ഫുഡ് കുറേ സ്റ്റോളുകളുണ്ട്, ഇഡ്ഡലി അതിനോട് ചിക്കന് അതുപോലെ മീൻ ഇവിടെ വറുത്ത് തരും. ഇവിടെ ഇങ്ങനെ മുളക് തിരുമ്പ് വെച്ചേക്കും, മസാല തിരുമ്പ് വെച്ചേക്കുന്ന നമുക്ക് അതിൻ്റെ അത് 50-60 രൂപ മുതൽ ഒരു വീട്ടിൽ നമുക്ക് വറുത്ത് കിട്ടും. 30 രൂപയൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ ചൂടാ നല്ല ടേസ്റ്റ്. പരിപാടി നിർത്താൻ ഉദ്ദേശമില്ല ഗൈസ്, നമ്മൾ ഒരെണ്ണം പറഞ്ഞു രണ്ടെണ്ണം പറഞ്ഞു മൂന്നെണ്ണം പറഞ്ഞു. നല്ല ടേസ്റ്റാണ് മീൻ ചോദിച്ചു പറക്കുമ്പോ. വാളയോടോ, വാള നല്ല നെയ്യുണ്ട്, നല്ല ടേസ്റ്റ്, ചെളിയ വയ്ക്കുന്നില്ല. ഗസ്റ്റ് എന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ നല്ല ടേസ്റ്റാണ്. അടുത്ത സെറ്റ് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു മീൻ തീറ്റ മത്സ്യം നടക്കുകയാണ്. ഡെയിലി ടിപ്സും ആശാപ്പിക്കവളും നമ്മുടെ മത്സ്യമാണോ? ഞാൻ തന്നെ ഇതിന്റെ ആദ്യമുള്ളൂ. ഇത് ഇത് വേറെ മീനാട്ടോ, ഇത് വേറെ മീൻ നമ്മൾ പറഞ്ഞാണ്. ഇത് നല്ല നീയുണ്ട്. ചെറിയ മീൻ കൊള്ളില്ല, കൊള്ളില്ലെന്നല്ല, മറ്റേ ടേസ്റ്റ് കിട്ടത്തില്ല. വാളയാണ് സൂപ്പർ. നിർത്തിക്കോട്ടെ. നമ്മള് വന്നു കഴിഞ്ഞപ്പോഴത്തെ വേഷമൊക്കെ മാറി കേട്ടോ. തൊപ്പിയും പറ്റി ഗ്ലൗസും കൂടെ എടുക്കാൻ പോവാ. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പിലോട്ട് വന്നു. രാവിലെ ഇതിനും തണുപ്പായിരിക്കുന്ന പറഞ്ഞേ. ഇവിടെ ഉള്ള ഒരു ഒട്ടുമിക്ക കടകളിലുള്ളവരും ഒരു മലയാളി കണക്ഷൻ കാണും കേട്ടോ. നമ്മൾ സംസാരിച്ച എല്ലായിടത്തും വന്നെങ്കിൽ അവരുടെ അച്ഛൻ പാലക്കാട്, അമ്മ പാലക്കാട് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലായിടത്തും തന്നെ മലയാളി കണക്ഷനുള്ള ആൾക്കാരാ. കൂടുതൽ മലയാളി കടകളൊക്കെ ഉണ്ടോ? ആ കൂനൂര് നമുക്ക് സ്ഥിരമായിട്ട് കാട്ടുപോത്തിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്ന ഒരു ഒരു ഫാമിലി ഉണ്ട് ഇവിടെ. ഞാൻ അവരുടെ ചാനൽ മെൻഷൻ ചെയ്തേക്കാം. കൂനൂർ എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. നല്ല ടൗണും നല്ല തിരക്ക്, അതിനോട് ചേർന്ന് തന്നെ ഇത്ര നല്ല വൈൽഡ് ലൈഫും ഉണ്ട്. കൊള്ളാം, ഇവിടെ പുലിയൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞു. ഇവിടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് കരടി കരടിയുണ്ട്, ഒട്ടുമിക്ക വൈൽഡ് ആനിമൽസും ഉണ്ട്. നല്ല തണുപ്പാ, കൈയൊക്കെ മരക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ നാളെ രാവിലത്തെ വിശേഷങ്ങൾ കാണാം. Step 1, wake up early, gonna rise with the sun. Step 2, get some good, some food in you. Step 3, think grow hard about what you wanna be. Step 4, fuck everybody, just do your thing. Wake up, today's gonna be a good day. Wake up, today's gonna be a good day. Wake up, today's gonna be a good day. Wake up, today's gonna be a good day.
today's gonna be a good day. Wake up, 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 today's gonna be a good day. Yo, set your affirmations, aspirations. I got shit to do, the aftermath of preparation. Good food, good mood, blood in circulation. One step at a time, yeah, that's how you make it. Set a goal you control and the steps you take them. I try to pick one thought, have some concentration. And if I make a mistake, it's called education. I try to do this every day, call it replicate. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? എത്ര ചേച്ചാലും മനസ്സിൽ ഓർത്തെടുക്കുമ്പോൾ സങ്കടം തോന്നുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടാകും. അതിനെയൊക്കെ തേച്ച് മായ്ച്ച് കളയാൻ, അതിനെയൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ ഇങ്ങനെയുള്ളൊരു യാത്ര നിങ്ങൾക്ക് സഹായകരമാവും. ആ ഒരു ലിസ്റ്റിലോട്ട് നിങ്ങളുടെ പോകാൻ ആഗ്രഹിക്കുന്ന, സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് കുന്നൂരും കൂടെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തീർക്കുന്നു. അടുത്ത കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.